കുറച്ച് ദിവസമായി കാണുമായിരുന്നു. അടിക്കുന്നതാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെള്ളിയാങ്കല്ലിലെ ഒരു കൃഷിത്തോട്ടം, ഒരു വീട്ടുവളപ്പിൽ അല്ലറ ചില്ലറ കൃഷികളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലറ ചില്ലറ എന്നല്ല, അത്യാവശ്യം പേര് ഉള്ള മാവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അനാറ് ഒത്തിരി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അനാറ് കീടങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ കുറച്ച് ദിവസമായി കാണുമായിരുന്നു. ഇത് കേടുവന്നു പോയി. ഒരു കുത്തെല്ലാം ഉണ്ട്, അതിൽ പുഴുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കസ്തൂരി മാങ്ങ, ഇവിടുത്തെ ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. അത്യാവശ്യം വലിപ്പത്തിലുള്ള കസ്തൂരി മാങ്ങയാണ് ഇവിടെ അധികവും കൃഷി ചെയ്തിട്ടുള്ളത്. ഇവർ വീട്ടിൽ വല്ലാതൊന്നും ഉപയോഗിക്കാറില്ല, ആവശ്യത്തിന് ഉപയോഗിക്കും. ഞങ്ങളെല്ലാം വന്ന് വരുമ്പോൾ പൊട്ടിച്ചെടുക്കാറുണ്ട്. വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷികൾക്കും മറ്റുമായിട്ട് ഇഷ്ടംപോലെ മാവ് മാങ്ങകൾ ഇവിടെ അവിടെ തന്നെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താഴത്തെല്ലാം ഇഷ്ടംപോലെ മാവ് മാങ്ങകൾ വീണ് കിടപ്പുണ്ട്. ഓ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫീലാണ് കേട്ടോ. ഭയങ്കര ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര വെയിലത്താണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകണമെന്ന് തന്നെ അറിയില്ല. ഒരു പ്രത്യേക വൈബ്. പുറത്താണെങ്കിൽ എള്ള് കൃഷി ചെയ്തിരിക്കുകയാണ്. പാടത്ത് ഒരു 2 ഏക്കറോളം ഉണ്ടാകും. അവിടെ മൊത്തം എള്ളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇഷ്ടംപോലെ അത്യാവശ്യം നിരന്ന് കിടക്കുന്നുണ്ട്. റെയിൽ പാളമാണ് അപ്പുറത്ത് കിടക്കുന്നത്. അതിലൂടെ ട്രെയിന് പോകുന്നത് ഇവിടെ നിന്ന് ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ട് ആണെങ്കിൽ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് വന്നിരുന്നു, അതിൽ ഞാനും കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കറിയിലും മറ്റുമായിട്ട് ഉപയോഗിക്കാൻ ബെസ്റ്റായിട്ടുള്ള സംഭവമാണ്. പുളിങ്ങയ്ക്കൊക്കെ ബദലായിട്ട് മാങ്ങയ്ക്കൊക്കെ ബദലായിട്ട് ഉപയോഗിക്കാം. ഉടമ്പുളി അതിൻ്റെയൊക്കെ ഒരു വേറൊരു വെർഷൻ തന്നെയാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. തെങ്ങും ഇടയ്ക്കൊക്കെ ഓരോ തെങ്ങുകളും ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് പണിക്കാരുണ്ട്, 2 പേര് സ്ഥിരമായിട്ട് പണിക്കാരുണ്ട്. ഫുള്ള് ഡെയിലി നനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ വെള്ളത്തിനുള്ള സൗകര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളത്തിന് നല്ല സൗകര്യം തന്നെയാണ്. വേനൽക്കാലത്തും ഉണ്ടാവുന്ന വെള്ളം കിട്ടാവുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. മാവ് ഇഷ്ടം പോലെ ഉണ്ട്. കിളികളാണെങ്കിൽ ഭയങ്കര ഒരു ഫീല് തന്നെയാണ് കേട്ടോ. കിളികളെല്ലാം ഇത് മുള്ളംപന്നിയാണ് അത്ര തെങ്ങ് ചെറുതായിരിക്കുമ്പോൾ മുള്ളംപന്നി കടിച്ചതാണ്. അത് മേലേക്ക് വളരുമ്പോൾ മേലേക്ക് അതിൻ്റെ പാടുകൾ അങ്ങനെ പോയിരിക്കുകയാണ്. ചെറിയ ചെറിയ വിളകളും എല്ലാം ഉണ്ട്. ഇതിലൂടെ നടക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ്. ഇത് നമ്മളെ സപ്പോട്ടയാണ് നിൽക്കുന്നത്. സപ്പോട്ടയുടെ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് മുതല് സംഭവട്ടോ അലോക്കിലെ വലുപ്പമാണ്. മാതള നാരങ്ങയാണ്. ഇത് പച്ചയായിരിക്കും, പച്ച കളറിലുള്ളതാണ്. പല ടൈപ്പുണ്ട്, കളർ മാറുന്ന തരത്തിലെല്ലാം ഉണ്ട്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ വെള്ള കളറ് മാതളമായിരിക്കും ഉള്ളിലുണ്ടാവുക. റോസ് കളറിലുള്ള മാതള അങ്ങയും വിപണിയിലുണ്ട്. ഓ, ഈ വഴിയിലൂടെയൊക്കെ നടക്കാനും ഭയങ്കര രസമാണ്. ഞാൻ ഉച്ച സമയത്ത് ഇവിടെയൊക്കെ വന്നിരിക്കും. ഈ കുളം ആണെങ്കിൽ വറ്റില്ല കേട്ടോ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വേനലാണ്, ഇപ്പോൾ വേനൽ മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഇതിൽ വെള്ളം ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. നല്ല ആഴമുള്ള കിണറാണ്. കിണർ അല്ല, സോറി, ക്ഷമിക്കണം, കുളമാണ്. അത്യാവശ്യം വെള്ളമുണ്ട്. മോട്ടർ വെച്ചിട്ട് ഡെയിലി അടിക്കുന്നതാണ്. കുഴലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് തൈകൾ ഇപ്പോൾ പുതിയതായിട്ട് നട്ടിട്ടുണ്ട്. ഒക്കെ പരമാവധി ബെഡ് ചെയ്ത തൈകൾ തന്നെയാണ്. നല്ല മനോഹരമാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര രസമാണ്. കണ്ടില്ലേ, പാടത്ത് നോക്കിയാൽ അറിയാം വേനൽ അടുത്തതാണ്. വേനൽ പച്ചപ്പ് കമ്മിയാണ്. പുല്ലുകളെല്ലാം പൊങ്ങി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറേ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് തേരൂട്ടി എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വീണ് കിടക്കുന്ന പൊട്ടിച്ച് മുകളിൽ നിന്ന് പൊട്ടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പച്ച കളറിനോ ഇത് ചുവന്നിട്ടോ മഞ്ഞ കളറിലോ അല്ലാതെ കാണാറില്ല. ഇത് വളരെ ചെറുതായിരിക്കും. തേരൂട്ടി എന്നാണ് പൊതുവേ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ നാട്ടിൽ